അവർക്കുള്ള നിനക്കായ വർക്കളെ ചങ്ങളെന്ത് സഹിച്ചതാ, അതുപോലെ തന്നവരെന്തു ദുഃഖം തിന്നതാ, നിനക്കുള്ള രോദനമാൾ അവർ വിങ്ങുന്നതാ, കരയാത്ത കണ്ണും കരകവിഞ്ഞൊഴുകുന്നതാ, ഉമ്മാനവത്താൽ കരയാത്ത കണ്ണേതാണുള്ളത്, ഉമ്മാന്റെ കരുത്തോർത്താൽ കട്ടപ്പെട്ട് വളർത്തിയ ഉമ്മ, ആ ഉമ്മയെ വേദനിപ്പിക്കരുത്, ഉപ്പയെ കരയിപ്പിക്കരുത്. രാവിലെ നല്ല വസ്ത്രവും ധരിച്ചിട്ട് കോട്ടും സ്യൂട്ടും ഇട്ട് നമ്മൾ വണ്ടിയുടെ കീമെടുത്ത് കറക്കിക്കൊണ്ടിങ്ങനെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ വീടിന്റെ ഉമ്മറപ്പടിയിലെ ചാരകസേരയില് മെരിഞ്ഞുണങ്ങിയ ഒരു ഉപ്പ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. പൊന്നുമോനെ, ഇന്ന് നിന്റെ ശരീരത്തിന് ഈ വണ്ണവും വലിപ്പവും വന്നത് നിന്റെ ഉപ്പാന്റെ ഈ ശരീരം വൈക്കോല് പോലെ ഉണങ്ങിപ്പോയത് കൊണ്ടാണ്. ഉപ്പാടെ ശരീരം വൈക്കോല് പോലെ ഉണങ്ങിയത് നിന്റെ ശരീരത്തിന് മാംസമായി വന്നതാണ്. നിന്റെ ഉപ്പ, ഉപ്പ കരയില്ല, നിലവിളിക്കില്ല. ഉമ്മ ഓടി വന്ന് പൊട്ടിക്കറി കാലെന്ന് പോയി കല്ലിൽ തട്ടിയാല് ഉമ്മ ഓടി വന്ന് പൊന്നുമോനെ എന്ന് പറഞ്ഞു വാരിയെടുത്ത് മുത്തം തരും. പക്ഷെ അപ്പഴും ഉപ്പ ഓടി വരില്ല, അവിടെ ഇരുന്ന് കാണും. എന്നിട്ട് ആരും കാണാറ് കണ്ണുനീരുമില്ല തുടച്ചു നാട്ടുന്ന ഉപ്പ. ഉപ്പ കരയില്ല മോനെ, ഉപ്പ സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കലേ ഉള്ളൂ. ഉമ്മ കരഞ്ഞ് നിലവിളിക്കും. അവസാനം എന്റെ പൊന്നുമോൻ എന്തെങ്കിലും പറ്റി എന്ന് പറഞ്ഞാൽ നേരെ പള്ളിയിൽ പോയി നിസ്കാരപ്പായി ആരും കാണാതെ കരയുന്ന ഉപ്പ. ഉപ്പ ഒരു കരുതലാണ്. ഉപ്പ വീട്ടിലുണ്ടെങ്കിൽ എല്ലും തോലും മെലിഞ്ഞ വൃദ്ധനാകട്ടെ, ഉപ്പ വീട്ടിലുണ്ടെങ്കിൽ വീടിന് വാതലില്ലെങ്കിൽ കിടന്നുറങ്ങാൻ ധൈര്യമുണ്ട്. ഉപ്പ വീട്ടിലില്ലെങ്കിൽ വാതലിന് എത്ര വലിയ പൂട്ടും താഴും വെച്ചാലും കിടന്നുറങ്ങിയാൽ ഉറക്കം വരില്ല. ഉപ്പയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ഗാർഡ്. ലോകത്തിലെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ഉപ്പയാണ്. ഉപ്പ വീട്ടിലുണ്ടെങ്കിൽ ഉമ്മായി മക്കൾ സുഖമായിട്ടുറങ്ങും. ഉപ്പ ഇല്ലേ, വാതലിന് എത്ര പൂട്ടുണ്ടെങ്കിലും ഉറങ്ങൂല കുട്ടിയെ. അതുകൊണ്ട് ഉപ്പയെ ദ്രോഹിക്കരുത്. നിന്റെ ജീവിതം, നിന്റെ വീട് താറുമാറാവും. അല്ലാഹു കാത്തിരക്ഷിക്കുന്നു. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യത്തോളം ദീർഘായുസ്സ് കൊടുക്കും. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യത്തോളം ദീർഘായുസ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒത്തിരി പറയാനുണ്ട് എനിക്കറിയാം, പക്ഷേ ഞാൻ അവസാനിപ്പിക്കുകയാണ്. രണ്ട്, മാതാപിതാക്കളെ ദ്രോഹിക്കരുത്. അല്ലാഹു നമ്മുടെ ഉപ്പമാർക്ക് ഹാഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുന്നു. മൂന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാഹു തൗഫീഖ് നൽകി. അല്ലാഹു അക്ബർ. 12 മണിയായി, ഒരു 10 വരെ കൂടി നമുക്ക് അവസാനിപ്പിക്കും. പോരാ. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് ഇനി പറയാനുള്ള തൗഫീഖ് നൽകട്ടെ. 12 ദിവസമായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, ഇടയ്ക്കൊന്ന് പോയി വീണ്ടും ഇറങ്ങി. എന്ന ഈ വാദം തന്നെയാണ്, ഒരു പരിധിയുണ്ട് സഹോദരങ്ങളെ. എല്ലാരും പറയാനൊക്കെ എളുപ്പമാണ്, പക്ഷേ വിമർശിക്കാൻ എളുപ്പമാണ്. വിമർശിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, ആരെന്ത് പറഞ്ഞാലും കേൾക്കും, ഒരു മറുപടിയില്ല. ചില സമയത്ത് നമ്മൾ പൊട്ടന്മാരാവണം. ജീവിതത്തിൽ വിജയിക്കണോ നമ്മൾ ചില സമയത്ത് പൊട്ടന്മാരാവണം. സുമ്മും ബുക്കുമെന്ന് ഉമ്മിയൻ പൊട്ടൻ, പച്ച പൊട്ടൻ. അവര് പറയണ ഞാൻ കേട്ടിട്ടില്ല. വലക്കത് അമുറു അലല്ലെ ഈമിയ സുബുനി മലയിത്തു സമ്മത്ത കുൽത്തുലായ ഇനീനി. ഞാൻ പ്രത്യേകിച്ച് ഓർമ്മയെ, ജീവിതത്തിൽ ജയിക്കണോ പൊട്ടനാവണം. നാട്ടിൽ കാട്ടിലൊരു മത്സരം നടന്നു. ഒറ്റക്കൊമ്പുള്ള മരത്തിന്റെ മുകളിൽ ഒരു സ്വർണ്ണ കിരീടം വെച്ചിട്ട് അതിൽ കയറി എടുക്കുന്നവൻ ആ സ്വർണ്ണ കിരീടം കിട്ടും. പുലി, അണ്ണാൻ, ഉടുമ്പ് ഒക്കെ കയറാൻ നോക്കി, പാതിവടിയിൽ തോറ്റ് താഴെ വീണു. എന്നാ അവ എപ്പോഴും മരത്തിൽ ഓടി നടക്കണം. അവസാനം ഒരു പച്ച തവള, കൊച്ചു തവള കയറാൻ ശ്രമിച്ചു. അപ്പൊ ചുറ്റുഭാഗത്ത് നിന്ന് മൃഗങ്ങളൊക്കെ കൂക്കി വിളിച്ച് പരിഹസിച്ചു. എടാ, പുലിക്ക് അണ്ണാനും പറ്റാത്താണോ പച്ചത്തവള, നീ ഇപ്പൊ കയറാൻ വേണ്ടി പോണത്? ചുറ്റുഭാഗത്ത് നിന്ന് മുഴുവൻ ആളുകൾ കൂക്കി വിളിച്ച് പരിഹസിച്ചു. തവള ഇതൊന്നും ശ്രദ്ധിച്ചില്ല, പാഞ്ഞു മുകളിൽ കയറി കിരീടം എടുത്ത് താഴെ ഇറങ്ങി. അപ്പൊ ഈ കിരീടം കൊടുക്കാൻ വേണ്ടി രാജാവായ സിംഹം, ഇത് തിർമിതിയിലൊന്നും ഇല്ല കേട്ടോ, ഫോർ എക്സാമ്പിൾ ഒരു കഥയുണ്ട്. അങ്ങനെ സമ്മാനം കൊടുക്കാൻ വേണ്ടി സിംഹം കൊടുത്തപ്പോ ഈ തവളയോട് സിംഹം ചോദിച്ചു,
മോനെ ചുറ്റുഭാഗത്തുനിന്ന് ഇത്രേ ആളുകൾ കൂക്കി വിളിച്ചിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ നീ എങ്ങനെ മുകളിൽ കയറി വിജയിച്ചു? അപ്പടി ഈ പാവം തവള ഒന്നും മിണ്ടിയില്ല, മുഖത്തോട്ട് ഇങ്ങനെ നോക്കി നിന്നു. അപ്പൊ ഈ തവളയുടെ അമ്മ അപ്പുറത്തൊന്ന് വിളിച്ചു പറഞ്ഞു, രാജാവേ അവനോടൊന്നും ചോദിക്കണ്ട, അവൻ പൊട്ടന. അവന് ചെവി കേൾക്കൂല, അവന് ചെവി കേൾക്കാത്തതുകൊണ്ട് ചുറ്റുഭാഗത്ത് നിന്ന് പരിഹസിച്ച ആളുകളുടെ പരിഹാസം അവൻ കേൾക്കാത്തത് കൊണ്ടാണ് അവൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ മുകളിൽ കയറിയത്. എങ്ങാനും കേട്ടിരുന്ന ഇവൻ മാനസികമായിട്ട് തളർന്നിട്ട് താടെ ഇറങ്ങിയനെ. അതുകൊണ്ട് ചില സമയത്ത് പൊട്ടനാവണം, പച്ചപ്പൊട്ടൻ. ഞാൻ ചില സമയത്ത് പച്ചപ്പൊട്ടനായിട്ട് അങ്ങ് അഭിനയിക്കും. തെറി പറഞ്ഞവനോടും ഇല്ല, ഒന്നുമില്ല, എന്നാലേ നമ്മൾ മേപ്പോട്ട് കയറും. ചില സമയത്ത് എല്ലാത്തിനും മറുപടി പറഞ്ഞാൽ ജയിക്കൂല, ചില സമയത്ത് മിണ്ടാതിരുന്നാലേ അള്ളാഹു നമ്മളെ മുകളിൽ എത്തിക്കൂ, അള്ളാഹു തൗഫീഖ് നൽകൽ. അപ്പൊ മിണ്ടാതിരിക്കുന്നത് മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെയോ അത് വിവേകത്തിന്റെ അടയാളമാണ്. നാളെ വിജയിക്കണമെങ്കിൽ നാളെ നമ്മൾ അവിടെ എത്തണം. കാരണം എന്താ? പരിവലക്കത് കാരണമെന്താ? ഞാനിത് പറയാം. കാരണമെന്താ? എന്റെ ജീവിതത്തിന്റെ 17 വർഷങ്ങൾ, ആ 17 വർഷങ്ങളിൽ ഞാൻ പരിചയപ്പെടുത്തിയത് വിശുദ്ധമായ ഖുർആനിനെയാണ്. ആ ഈ വിനീതന്റെ വകത് കേട്ടിട്ട് ആയിരക്കണക്കിന് മക്കൾ ഖുർആൻ പഠിക്കാൻ കേരളത്തിന്റെ അകത്തും പുറത്തും പോയിട്ടുണ്ട്. ഇന്ന് 3000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. മഹാനായ ആനക്കര കോയക്കുട്ടി ഉസ്താദിന് ഒരിക്കലെന്റെ ശബ്ദം പോയപ്പോ മഹാനവറുകളെ കണ്ടപ്പോ എന്നോട് പറഞ്ഞു, കുട്ടിയെ അല്ലാഹു നിന്നെ കൈവിടില്ല, നിന്റെ വകത കേട്ടിട്ട് എത്രയോ ഹാഫിയങ്ങൾ കേരളത്തിൽ ഹിഫ്ൽ പഠിക്കാൻ പോയി. സഹോദരാ, ഈ സമയം വരെ എനിക്ക് എന്റെ ജീവിതത്തിൽ ഉറപ്പുണ്ട്. അഹമ്മദ് കബീറും മരിച്ചു എന്ന് കേട്ടാലോ ആയിരക്കണക്കിന് ഹാഫിയങ്ങൾ എന്റെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മയ്യത്തിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാ. കാരണം ഞാൻ എവിടെ വകൾ പറഞ്ഞിട്ട് പോയാലും അവിടെ ഒരു ഹാഫിലെങ്കിലും പിന്നെ ഉണ്ടാവാതിരിക്കില്ല. എത്രയോ സ്ഥാപനങ്ങൾ ഹാഫിയങ്ങൾ ഞാൻ നടത്താറുണ്ട്. ഒറ്റപ്പാലത്തുള്ള എന്റെ ഹിഫ്ലുൽ ഖുർആനിലേക്ക് ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ നിങ്ങൾ വാ. എപ്പടാ നട്ടുച്ചക്കല്ല, പട്ടാ പകലല്ല, സമയമുണ്ടെങ്കിൽ പുലർച്ചെ 4 മണിക്ക് വന്നാ 11-12 വയസ്സുള്ള ഹാഫിയങ്ങൾ തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്യുന്നത് കാണാ. അല്ലാഹുവേ, ഞങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ഞങ്ങളെ ഏറ്റെടുത്തവർ, പൊന്നുമോനെ അവരെ തഹജ്ജുദിന് വിളിക്കാൻ ഉസ്താദന്മാരെ അലാറം വെക്കണ്ട, വൈക്കപ്പ് കോള് വേണ്ട. 11 വയസ്സുള്ള ഹാഫിയങ്ങളായ പൊന്നുമക്കൾ തഹജ്ജുദിന് എഴുന്നേറ്റുണ്ട്, ദുആ ചെയ്യും. അല്ലാഹുവേ, വേണ്ടി കഷ്ടപ്പെട്ടു ഭക്ഷണത്തിന് പൈസ ഉണ്ടാക്കി വരുന്ന ഞങ്ങളുടെ ബാക്കവി ഉസ്താദിന് ഖൈറ് നൽകണയല്ല. ആ ഒരു ദുആ പോരെ, എത്രയോ ആളുകൾ ഇവിടെ വന്നപ്പോഴും ഉസ്താദ് എന്റെ മോനെ ഹാഫിളാക്കണം, നിങ്ങളുടെ വകള് കേട്ടപ്പോ ആശയാണ്. ഞാനൊരു ഖുർആന്റെ പ്രചാരകനാണ്, ആ പ്രചാരണത്തിന്റെ ദൗത്യം ഞാൻ ഇവിടെ വെച്ച് നിർവഹിക്കുകയാണ്. നിങ്ങളുടെ വീടിന് ഐശ്വര്യം കിട്ടണോ? 3-ാമത് ചെയ്യേണ്ടത്, ആകാശ ലോകത്തു നിന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹം ലോകത്തേക്ക് വർഷിക്കുന്ന മലക്കുകളോ സന്ധ്യാസമയത്ത് ആകാശത്ത് നിന്ന് താടോട്ടിറങ്ങി വരുമ്പോ ചില വീടുകളുടെ മുകൾ ഭാഗം താ ഇതേപോലെ ളിക്കുന്നുണ്ടാവും. ഈ മക്കാമ് പരിസരത്ത് ഈ വർണ്ണബൾബുകളെ കത്തിക്കളിക്കുന്നത് പോലെ ആകാശ ലോകത്തു നിന്നൊരു വീട്ടിലേക്കുള്ള അനുഗ്രഹവുമായി വരുന്ന മാലാകമാർ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് പോകുമ്പോ ചില വീടുകൾ ഈ വർണ്ണബൾബുകൾ കത്തിക്കളിക്കുന്നത് പോലെ തിളങ്ങുന്നുണ്ടാവും. അതാരുടെ വീടെന്നറിയോ? ഞാൻ പറയുന്ന പായിരക്കണക്കിന് തൂണുകളല്ല വേണ്ടത്, ഈ വീട്ടിന്റെ ഉള്ളിലെ അനുഗ്രഹത്തിന്റെ ഈ കവാടം തുറക്കണം. 1-ാമതാരെന്നറിയോ? ബൈത്തുൽ ആലിമി, ഒരാലിമിന്റെ വീട്. ആ വീട്ടിൽ ഒരു ആലിമുണ്ട്, ഖുർആൻ പഠിച്ച ഹദീസ് പഠിച്ച ആലിമുണ്ട്. ഇദാ അമില ബിഹി, ആ ഇൽമ് അനുസരിച്ചിട്ട് അയാൾ അമൽ ചെയ്താൽ. 2-ാമത്തേതെന്നറിയോ? നിന്റെ വീട്ടിൽ അല്ലാഹുടെ അനുഗ്രഹം വേണോ? വബൈത്തു ഹഫ്ളിൽ ഖുർആൻ, ഖുർആൻ മനപ്പാഠമാക്കിയ ഹഫ്ളിന്റെ വീട്, ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളിന്റെ വീട്. ആ വീട്ടിലൊരു ഹാഫിളുണ്ട്, അവൻ ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മമാരെ, ഓരോരുത്തരും ഒരു കുടുംബത്തിനൊരു ഹാഫിളുണ്ടാവണം, ഒരു ഹാഫിളാരാ. ഞാൻ അവസാനിപ്പിക്കുന്നു, ഖുർആനിലെ വീട് എന്ന് പറയുന്ന വിഷയം അവസാനിപ്പിക്കട്ടെ.